ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കവർന്നെടുക്കുമായിരുന്ന നീപ്പയും കേരളത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച പ്രളയവും എല്ലാം നമുക്ക് നേരിടേണ്ടതായി വന്നു. പക്ഷേ ഈ പ്രതിസന്ധികളെയെല്ലാം സാധ്യതകളാക്കി മാറ്റി അവിശ്വസനീയമാം വിധം മഹത്തായ കരുത്തോടെ ഈ പ്രതിസന്ധികളെയെല്ലാം നേരിട്ട് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സർക്കാരിനും സാധിച്ചിട്ടില്ലാത്ത വിധം കേരളത്തെ സമഗ്രമായി പുതുക്കിപ്പണിയാൻ, പുതിയ മുഖമുള്ള ഒരു കേരളം സൃഷ്ടിക്കാൻ, അതിന് തുടക്കമിടാൻ ഈ സർക്കാരിന് സാധിച്ചു. വീടില്ലാത്തവർക്കെല്ലാം വീട് നൽകുന്ന ലൈഫ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരുണ്ട്. പരിഹസിച്ചവരെ പരിഹാസ്യരാക്കിക്കൊണ്ടാണ് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പദ്ധതി വിജയകരമായി മുൻപോട്ട് പോവുകയാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ രാജ്യാന്തര നിലവാരമുള്ള വിദ്യാലയങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനം എന്നോണം ഈ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ 1.5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികളാണ് 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് TC വാങ്ങി സർക്കാർ സ്കൂളുകളിലേക്ക് വന്നത്. എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആകുന്നു. എല്ലാ ക്ലാസ് മുറികളിലും കമ്പ്യൂട്ടർ ഉണ്ടാവുന്നു. അത്യന്താധുനികമായ സൗകര്യങ്ങളുടെ അകമ്പടിയോടെ സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവും. ആശുപത്രികൾ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാരായ അസുഖബാധിതരായ മനുഷ്യർക്ക് കണ്ണടച്ച് വിശ്വസിച്ച് കടന്നു ചെല്ലാവുന്ന സ്ഥാപനങ്ങളായി കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ മാറി. സർവകാല റെക്കോർഡാണ് PSC വഴിയുള്ള നിയമനങ്ങൾ. ലക്ഷത്തിലധികം ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തസ്തിക സൃഷ്ടിച്ച സർക്കാരാണ് നമ്മുടെ ഈ സർക്കാർ. എല്ലാ രംഗത്തും ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയും. കാർഷിക രംഗം 15,000-ലധികം ഹെക്ടർ സ്ഥലമാണ് തരിശു കിടന്ന സ്ഥലം. ഈ 3.5 വർഷത്തിനിടയിൽ പുതുതായി കൃഷി ഇറക്കാൻ നമുക്ക് സാധിച്ചത്, നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതിയെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു. എല്ലാ മേഖലകളിലും നമുക്കിത് കാണാൻ സാധിക്കും. കിഫ്ബി വഴി നമ്മുടെ സംസ്ഥാനത്ത് 10,000,000,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പശ്ചാത്തല സൗകര്യ വികസനം സാധ്യമാകും. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മിച്ച അഴിമതിപ്പാലം പാലാരിവട്ടം തകർന്നു പൊളിഞ്ഞതും ഇപ്പൊ പുതുക്കിപ്പണിയുകയാണ്. പുതിയ നിർമ്മാണം നടക്കുന്നതിനോടൊപ്പം UDF തകർത്ത കേരളത്തെ പുനർനിർമ്മിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇവരുടെ പാലാരിവട്ടം മോഡൽ പാലങ്ങൾ പൊളിച്ചു പണിയുകയും വേണം, പുതിയ നിർമ്മാണങ്ങൾ നടത്തുകയും വേണം. ഈ ഉത്തരവാദിത്വം ധീരമായി ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. പ്രതിപക്ഷത്തിന് കാര്യമായ കഴമ്പുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ഇന്നത്തെ അടിയന്തര പ്രമേയം നോക്കൂ, വിഷയ ദാരിദ്ര്യത്തെയല്ലേ പ്രതിഫലിപ്പിക്കുന്നത്? ഒരിക്കൽ ഈ സഭയുടെ മുമ്പാകെ, ഒരിക്കലെന്ന് പറഞ്ഞാൽ 2 നാൾ മുൻപ് ഈ സഭയുടെ മുൻപാകെ അവതരിപ്പിച്ച അതേ വിഷയം വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നത് പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ്. വാളയാർ വിഷയം, അതിന്റെ ഗൗരവം ആരും കുറച്ച് കാണുന്നില്ല. ഏറ്റവും നിർഭാഗ്യകരമായ അനുഭവമായി, വാർത്തയായി നമ്മുടെ മുൻപിലുണ്ട്. 2 കുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ദുരന്തമാണത്. അതിനെ സംബന്ധിച്ച് പ്രാഥമികമായി തന്നെ നോക്കിയാൽ അറിയാം, തണലാകേണ്ടവരൊന്നും ആ കുട്ടികൾക്ക് തണലായില്ല എന്നതാണ് ഒറ്റ വാചകത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എല്ലാവരും പെടും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. സാമൂഹ്യമായ ഉത്തരവാദിത്വത്തിൽ നമുക്കെല്ലാം പങ്കുണ്ട്. അത്തരമൊരു ദുരന്തം കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ കാര്യം ശരിയാവണ്ണം അന്വേഷിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കാതെ പോയതിൽ പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതും വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ അക്കാരണം കൊണ്ട് കേരളത്തിലെ പോലീസ് എല്ലാം താറുമാറാണെന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് വസ്തുതകൾ മുൻവിധിയില്ലാതെ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. ഗോവിന്ദച്ചാമിയെ അകത്താക്കിയത് ഇതേ പോലീസാണ്. പെരുമ്പാവൂരിലെ പെൺകുട്ടിക്ക് ദാരുണമായ ദുരന്തമുണ്ടായപ്പോൾ അപഹാസ്യമാം വിധം പ്രതിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ചെരുപ്പ് മരത്തിൽ കെട്ടി തൂക്കി ചെരുപ്പ് നഷ്ടപ്പെട്ട പ്രതി അത് എടുക്കാൻ തിരിച്ചു വരുമെന്ന് കാത്തിരുന്ന അപമാനകരമായ ഭൂതകാലം കേരളത്തിലെ പോലീസിനുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് മാറി പ്രതിയെ ചെങ്ങല വെച്ച് തുറങ്കിലടക്കാൻ കഴിഞ്ഞതും ഈ പോലീസ് സംവിധാനത്തിനാണ്. കൊട്ടിയൂരിൽ ഒരു സഹോദരിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായപ്പോൾ അതിൽ പ്രതിസ്ഥാനത്തുള്ള സ്വാധീനമുള്ള വൈദികനായിട്ടും പഴുതടച്ച അന്വേഷണത്തിലൂടെ തുറങ്കിലടക്കാൻ കഴിഞ്ഞതും ഈ പോലീസിനാണ്. നമ്മുടെ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയ കോട്ടയത്തെ കെവിൻ വധം, കേസ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആശങ്ക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട്, പ്രതിപക്ഷവും ഉയർത്തിയിട്ടുണ്ട്. അതിന് ഞാൻ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. എന്നാൽ അത്തരം ആശങ്കകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പ്രതികൾക്കെല്ലാം മാതൃകാപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് പെരുമ്പാവൂരിലായിരുന്നാലും ഷൊർണൂരായിരുന്നാലും കൊട്ടിയൂരായാലും കോട്ടയത്തായാലും നമ്മുടെ നാട്
വലിയ ഗൗരവത്തോടെ ചർച്ച ചെയ്ത പ്രമാദമായ വിഷയങ്ങളിൽ മാതൃകാപരമായ അന്വേഷണം പൂർത്തീകരിച്ച കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞു. എന്നാൽ വാളയാറിലെ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കണം. സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി ഇന്നും സഭയിൽ വ്യക്തമാക്കി. അതിൽ അപ്പീൽ നൽകും. കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. കുടുംബത്തോട് പറഞ്ഞു ഈ സർക്കാർ, നിങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടാൽ അതിനെ സർക്കാർ പിന്തുണയ്ക്കും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരു ദുരന്ത വാർത്ത വന്നു കഴിഞ്ഞാൽ കാടടച്ച് വെടിവെക്കാൻ കിട്ടിപ്പോയ ഒരു സാധനം എന്ന നിലപാടാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ഇത്തരം കാര്യങ്ങളിൽ പെരുമാറുകയാണ് വേണ്ടതെന്ന അഭിപ്രായമാണ് ഉള്ളത്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്. RCEP കരാർ സംബന്ധിച്ച് ഈ നിയമസഭ ഒരേ സ്വരത്തിൽ പ്രമേയം പാസാക്കി. അത് പാസാക്കുന്ന സമയത്ത് മുൻ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ നയത്തെ സംബന്ധിച്ച് ആരും പറയരുതെന്നാണ് കോൺഗ്രസിന്റെ അംഗങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ എങ്ങനെ പറയാതിരിക്കും? ആസിയാൻ കരാറിനെ കുറിച്ച് ഓർമ്മിക്കാതെ RCEP യെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് ഒപ്പിടാതിരുന്ന ആസിയാൻ കരാറാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒപ്പിട്ടതെന്നും നമ്മുടെ നാടിനെ ഞെരുക്കിയ ആ കരാറിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കർഷകരുടെ കണ്ണുനീരും കാണാതിരിക്കാനാകുമോ? എങ്കിലും വൈകിയുദിച്ച കോൺഗ്രസിന്റെ വിവേകത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയുമാണ്. ഇത് മാത്രമല്ല, രാജ്യസ്നേഹത്തെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന ഇന്നത്തെ NDA നമ്മുടെ രാജ്യത്തെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. BPCL സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. BPCL പെട്രോളിയം കമ്പനി എങ്ങനെയാണ് ദേശസാൽക്കരിച്ചത് എന്നതിനൊരു ചരിത്രമുണ്ട്. ബർമ ഷെൽ കമ്പനിയെ ദേശസാൽക്കരിച്ചത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായി വന്നപ്പോഴാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ ആർമിക്ക് ആവശ്യമായ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ വിസമ്മതിച്ചപ്പോഴാണ്, ആ അനുഭവത്തിന്റെ മുൻപിലാണ് പിന്നീട് പെട്രോളിയം മേഖലയെ ദേശസാൽക്കരിക്കുന്നത്. രാജ്യ താല്പര്യത്തെയാണ് അവിടെ മുൻനിർത്തിയിട്ടുള്ളത്. ആ രാജ്യ താല്പര്യത്തെ മുൻനിർത്തി ദേശസാൽക്കരിച്ച പെട്രോളിയം മേഖലയെ ഇപ്പോ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് കാശ് വാങ്ങാൻ നോക്കുകയാണ്. അതിനെതിരെയും നമുക്ക് യോജിക്കേണ്ടതുണ്ട്, നമുക്ക് ഒരുമിക്കേണ്ടതുണ്ട്. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചകൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും രാജ്യത്തിന്റെ വിശാല താല്പര്യങ്ങളെ മുൻനിർത്തി ഒരുമിച്ച് ശബ്ദമുയർത്താൻ സാധിക്കുകയാണ് വേണ്ടത്. പക്ഷെ നിർഭാഗ്യകരമായ വസ്തുതകൾ നമ്മുടെ മുൻപിലുണ്ട്. നേരത്തെ ഒരു ചെറിയ തർക്കമുണ്ടായല്ലോ UAPA ഭേദഗതിയുമായി ബന്ധപ്പെട്ട്. ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. ലോകസഭയിലും രാജ്യസഭയിലും കോൺഗ്രസിന് ഒരേ നിലപാടെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട്? ഇനിയാണെങ്കിലും പ്രസംഗിക്കുന്ന കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയുമോ? NIA ഭേദഗതി വന്നു. NIA ഭേദഗതി വന്നപ്പോ BJP യുടെ അംഗങ്ങളോടൊപ്പം കൈകോർത്തു പിടിച്ച് ഒരുമിച്ച് അനുകൂലമായി വോട്ട് ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തത്. എന്താണ് അതിന് ന്യായീകരണം? ഇതല്ലേ ഈ സഭയിൽ ചർച്ച ചെയ്തത്? അതിനൊരു മറുപടിയും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം തീർന്നു. ഈ കാര്യങ്ങളെല്ലാം ശരിയായി വിലയിരുത്തി കേരളീയർ ഒരു ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അത് ഭാവി കേരളത്തിന്റെ വളർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ തെളിവാക്കുന്നു.